നമസ്കാരം പാലക്കാട് ത്രികോണ പോരാട്ടം തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ആദ്യം തന്നെ കളം നിറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതിൽ സംശയമില്ല ഇക്കുറി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന മൂന്ന് അസംബ്ലി സെഗ്മെന്റിൽ ലീഡ് ഒന്നാമതെത്തും എന്ന് തന്നെയാണ് സി കൃഷ്ണകുമാർ അവകാശപ്പെടുന്നത് അതിൽ പാലക്കാട് ടൗണിലും അതായത് പാലക്കാട് നിയോജക മണ്ഡലത്തിലും മലമ്പുഴയിലും അദ്ദേഹത്തിന് ഒന്നാം സ്ഥാനം തന്നെ ലഭ്യമാകും എന്ന് തന്നെയാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് മത്സരം വി കെ ശ്രീകണ്ഠനും സി കൃഷ്ണകുമാറും തമ്മിലാണെന്നും എ വിജയരാഘവൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന രീതിയിലേക്കാണ് ഇവിടെ വോട്ടർമാരിൽ നിരവധി പേർ പറയുന്നത് പക്ഷേ നമ്മൾ കാത്തിരുന്ന് കാണണം കാരണം എം പി രാജേഷ് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും വിജയിച്ച മണ്ഡലത്തിൽ ഇക്കുറി അങ്ങനെ സംഭവിക്കുമോ ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നിർണായകമായ ഒരു മണ്ഡലം തന്നെയാണ് കോയമ്പത്തൂരിൽ നമുക്കറിയാം തൊട്ടടുത്തുള്ള മണ്ഡലം തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ അന്നാമലയാണ് മത്സരിക്കുന്നത് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനും ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തമിഴ്നാടിൽ ഉയർത്തിക്കാട്ടുന്ന സി അന്നാമല മത്സരിക്കുന്നു അന്നാമല മത്സരിക്കുന്നു അത് ഒരു വേറിട്ട പോരാട്ടം തന്നെയായിരിക്കും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അധികം തമിഴ് ബ്രാഹ്മണർ ഈ മേഖലയിലുണ്ട് അതുപോലെ തന്നെ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന് പേരുകേട്ട സ്ഥലമാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിനകത്ത് കീഴിൽ വരുന്നത് കൊങ്ങാട് പാലക്കാട് മലമ്പുഴ പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം ഇത്തരത്തിലേക്കാണ് വരുന്നത് അതിൽ മണ്ണാർക്കാടാണ് ഏറ്റവും വലിയ ലീഡ് കഴിഞ്ഞ തവണ വി കെ ശ്രീകണ്ഠന് കിട്ടിയത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ടിൻ്റെ ലീഡ് മണ്ണാർക്കാട് നിന്നും മാത്രം വി കെ ശ്രീകണ്ഠന് ലഭിച്ചു പാലക്കാട് ടൗണിൽ നാലായിരത്തി അഞ്ഞൂറിലധികം വോട്ട് തന്നെ വി കെ ശ്രീകണ്ഠൻ മുന്നിലെത്തി അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം പട്ടാമ്പിയായിരുന്നു പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ ബാക്കി എല്ലാ സ്ഥലത്തും എം പി രാജേഷൻ ആയിരുന്നു ലീഡി അതായത് മലമ്പുഴയിൽ ഇരുപത്തി മൂവായിരം വോട്ടിൻ്റെ ലീഡ് എം പി രാജേഷനായിരുന്നു കൊങ്ങാട് നാലായിരം വോട്ടിൻ്റെ ലീഡ് എം പി രാജേഷ്നായിരുന്നു അതുപോലെ തന്നെ ഒറ്റപ്പാലത്തും ഷൊർണൂരും എം പി രാജേഷ് ലീഡ് കിട്ടി എന്നിട്ട് പോലും പതിനൊന്നായിരം വോട്ടുകൾക്ക് അതായത് മണ്ണാർക്കാട്ടിലുള്ളതും പട്ടാമ്പിയിലുള്ളതുമായിട്ടുള്ള മുന്നേറ്റമാണ് വി കെ ശ്രീകണ്ഠനെ പാലക്കാട് വിജയത്തിലേക്ക് എത്തിച്ചത് ഇക്കുറി പക്ഷേ വി കെ ശ്രീകണ്ഠൻ പറയുന്നത് തന്റെ പോരാട്ടം ബി ജെ പിക്ക് കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കണ്ടു നടക്കുന്ന ബി ജെ പിക്ക് ഒരു നിതാന്തമായ പോരാട്ടമാണ് എന്നാൽ സി കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം സി കെ അവരുടെ പ്രിയങ്കരനായ സി കെ എന്ന പേരാണ് എന്ന രീതിയാണ് അവിടെ ജനങ്ങൾ അവലംബിക്കുന്നത് എങ്ങനെയായിരിക്കും സി കൃഷ്ണകുമാറിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം വോട്ടുകൾ പിടിച്ച സി കൃഷ്ണകുമാർ ഇക്കുറി മൂന്ന് ലക്ഷം കവിയും എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ് ത്രികോണ മത്സരത്തിനുള്ള കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു പാലക്കാട് ഓരോ മേഖലയിലും ശ്രീകൃഷ്ണകുമാരുടെ ഗംഭീരമായ സ്വീകരണം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാസ്മരിക പ്രകടനം ഇടതുമുന്നണിയും വലതു മുന്നണിയും മാറി മാറി ഇവിടെ വിജയിച്ചിട്ടുണ്ട് എന്ന രാഷ്ട്രീയം അവിടെ ബി ജെ പി പറയുന്നത് ഒരു രീതിയിലുള്ള അടിസ്ഥാന വികസനവും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല അത് കൃത്യമായും തീർച്ചപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ നിൽക്കുന്ന ഈ കൽപ്പാത്തി പുഴ ഇപ്പോൾ വേനലിൽ കൊടും വേനലിൽ വറ്റി വരേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കൽപ്പാത്തി പുഴയുടെ ഒരു സാഹചര്യം തന്നെ നിങ്ങൾ അറിയാം കണ്ടാലറിയാം നോക്കിയാലറിയാം എന്നുമാത്രം ഒരു ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലം എന്നുള്ളത് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ചൂട് അസഹനീയമായ ഒരു ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത് പാലക്കാട് നമുക്കറിയാം ചൂട് നാൽപ്പതിലേക്കൊക്കെ കയറുന്ന ദിവസങ്ങളുണ്ട് ഉടും ചൂടിനെ അതിജീവിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടക്കുന്നത്